അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു ചിക്കൻ സമോസന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ച് നല്ലൊരു ഡോ ആക്കി മാറ്റാം. ഇപ്പോഴിതാ നമ്മുടെ ഡോ ആയി കഴിഞ്ഞു. നമുക്ക് ഇതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കാം. നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം 4 സവാള എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇതിനാവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ സവാള വഴന്ന് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് വലിയൊരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തക്കാളി നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി ഉടഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം പൊയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് നന്നായിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ വേവിച്ച വെള്ളവും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇതുപോലെ വിതറി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഡോ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീട്ടിയതിനു ശേഷം ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഈ ഉരുളന്റെ വലിപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്നില്ല, അത്ര മതി നമുക്ക് ഇതിന്റെ വലിപ്പം. ഇപ്പോഴെല്ലാം ഉരുളകളാക്കി കഴിഞ്ഞു. നമുക്കിതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാന്. ഇപ്പോൾ പരത്തി കഴിഞ്ഞു. നമുക്കിതിനെ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ ചൂടാക്കിയെടുത്താൽ നമ്മുടെ സമൂസ ഷീറ്റിനെ പോലെ തന്നെ കിട്ടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടായിട്ട്. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ക്രോസിൽ മടക്കി കൊടുക്കാം. ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി ഒരു ക്രോസിൽ മടക്കിയതിന് ശേഷം ഇപ്പോൾ ഇതാ നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ഇതും കാണിച്ചു തരാം. അതുപോലെ തന്നെ മടക്കിയതിനു ശേഷം ഇവിടെ ഇതാ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് മൈദ മാവ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ചിട്ടായിട്ട് ഇതുപോലെ ക്രോസിൽ മടക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സമൂസ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ചൂടായ എണ്ണയിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനെ. ഇപ്പോൾ ഇതാ സമൂസ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി സമൂസ റെഡി ആയി വന്നിട്ടുണ്ട്. എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ നോട്ടിഫിക്കേഷനായി തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക.